ഹായ് വ്യൂവേഴ്സ്, ഇന്ന് പുതിയൊരൈറ്റം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റിയാക്ടിങ് വീഡിയോ തന്നെയാണ്. ഇന്ന് യൂട്യൂബ് വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഒരു ചേച്ചിയുടെ കഥനകഥ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ മുഴുവൻ കാണാൻ തോന്നി, നിങ്ങൾക്കിത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നില്ല, ഇതിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾ കാണുക. ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ചാണ്. ഓൺലൈൻ തട്ടിപ്പിൽ പിന്നെ എന്താ പറയുക, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് എന്താണ് സംഭവിച്ചത്, അവർക്ക് എത്ര രൂപയാണ് കിട്ടിയത്, എത്ര രൂപയാണ് പോയത്, അവരുടെ വേറെന്തൊക്കെയാണ് സംഭവിച്ചത് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവരെ ആ ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ രമ്യ, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു വളരെയധികം അപകടകരമായ ഒരു സ്കാമിനെ കുറിച്ച് ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പല പെൺകുട്ടികളുടെയും ജീവിതം സൂയിസൈഡിന്റെ വരെ വക്കിലെത്തിച്ച ഒരു കേസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും അതിന്റെ ഒരു ഇരയാണ്. അപ്പൊ എന്റെ ഒരു അനുഭവം പറയാനും കൂടിയിട്ടാണ്. അപ്പോ നിങ്ങള് കേട്ടല്ലോ, ഒരാരാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മളെടുത്ത് പറയുന്നുണ്ട്. ആത്മഹത്യ വരെയൊക്കെ പിന്നെ എത്തിപ്പോയ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് പോട്ടെ, ഇനി എന്താണ് അവർക്ക് ബാക്കി പറയാനുള്ളതെന്നും കൂടി നമുക്കൊന്ന് ഒന്ന് ഒന്ന് കേട്ടു നോക്കാം. എനിക്ക് സംഭവിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച 6-ാം തീയതി, ഓഗസ്റ്റ് 6-ാം തീയതി, എൻ്റെ അക്കൗണ്ടിലേക്ക് IMPS ത്രൂ 3 പേയ്മെൻറ്റ് വന്നു, 5,800 രൂപയുടെ. അപ്പോൾ എനിക്കത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയണ്ടായിരുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു പേയ്മെൻറ്റ് വരാനുണ്ടായിരുന്നില്ല. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഹോട്ട് ആൻഡ് റെഡ് ആൻഡ് ഹോട്ട് എന്ന് പറഞ്ഞ ഒരു ഇത് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ക്ലെയിം വരുവാണെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നലെ 10-ാം തീയതി ഓഗസ്റ്റ് രാവിലെ മുതൽ എനിക്ക് മെസ്സേജസ്, വാട്സപ്പ് മെസ്സേജസും കോൾസും വരുവാണ്, നിങ്ങളെ ലോൺ ഉടനെ റീപേ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റും നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസിനും ഒക്കെ ആക്സസ് ഉണ്ട്, ഞങ്ങൾ അത് വെച്ച് കോൺടാക്ട് ലിസ്റ്റിലുള്ളവരൊക്കെ ഇൻഫോം ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ അവരടുത്ത് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്, ഈ ഞാൻ ഒരാഴ്ച മുന്നേ എനിക്ക് കിട്ടിയ ഒരു ലിങ്ക് ത്രൂ ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി ലോൺ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പാണ് ആപ്പ്, അതായത് ആപ്പ് പല സമയത്തും ആപ്പാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചേച്ചിക്കും ഏതോ ഒരു ആപ്പിൽ നിന്ന് പണി കിട്ടിയിട്ടുണ്ട്. ആപ്പിൽ കയറി അത്യാഗ്രഹം തന്നെ, മറ്റൊന്നുമല്ല, അത് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്, ലോണിന് വേണ്ടിയിട്ട്. ലോണിന് വേണ്ടിയിട്ട് ബാങ്കിലല്ലേ പോവുക, ആപ്പിലാണ് പോവുക? അല്ല, എനിക്കറിയില്ല, ഞാനൊക്കെ ഞാൻ ലോൺ എടുക്കാറില്ല. പിന്നെ ലോൺ എടുക്കുന്ന ആളുകളൊക്കെ ബാങ്കുകൾ വഴിയാണ് ലോണിന് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ലോണിന് ബാങ്കിലാണ് പോവുക, ആരും ആപ്പിൽ പോകണ്ട, ആപ്പ് മറ്റൊരു തരത്തിലാണ് ആപ്പ് വരിക. ഇനി പിന്നെ ബാക്കി എന്താണെന്ന് കേൾക്കാം. ആണ് ഞാൻ അറിയുന്നത്, ഞാൻ അവരടുത്ത് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്, ഈ ഞാൻ ഒരാഴ്ച മുന്നേ എനിക്ക് കിട്ടിയ ഒരു ലിങ്ക് ത്രൂ ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി ലോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തതാണ് പേഴ്സണൽ ലോണിന്. അപ്പം എലിജിബിലിറ്റി വന്നത് 3,000 അങ്ങനെ ആ ഒരു എമൗണ്ടാണ് വന്നത്. അപ്പം ഞാനത് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തില്ല, അതുകൊണ്ട് അവിടെ വെച്ച് ഞാൻ നിർത്തി, ഞാൻ എൻ്റെ എമൗണ്ട് മാത്രം നോക്കി ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഞാൻ ആ ആപ്പ് തുറന്നിട്ടേ ഇല്ല. അപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ, ആ എനിക്ക് കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് ഇൻട്രസ്റ്റ് കട്ട് ചെയ്ത എമൗണ്ടാണ് അവരെനിക്ക് അയച്ചു തന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ആ, പൈസ കിട്ടിയിരിക്കണല്ലേ, അത് ശരി, പൈസ കിട്ടിയിട്ടുണ്ട്. വെറുതെ ആപ്പിൽ പോയിട്ട് വെറുതെ ആയിട്ടില്ല, പൈസ കിട്ടിയിട്ടുണ്ട്. 5,800 രൂപ അല്ലേ? പിന്നെ 3 പ്രാവശ്യമായിട്ട് കിട്ടുന്നുണ്ട്, 3 പ്രാവശ്യം 5,800 കിട്ടിയിട്ടുണ്ടോ, അതോ 3 പ്രാവശ്യം കൂടി ആയിട്ട് 5,800 ആണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും പൈസ കിട്ടിയിട്ടുണ്ട്. അത് വെറുതെ ആപ്പിൽ കയറിയൊക്കെയും കൊണ്ടല്ല, ആപ്പ് തുറക്കുന്നവർക്കിനെ നമ്മൾ പിന്നെ ബാങ്ക് ഡീറ്റെയിലും ബാങ്ക് അക്കൗണ്ട് നമ്പറും അതുപോലെ IFSC കോഡും ഒക്കെ നൽകിയാലേ ഉള്ളൂ അക്കൗണ്ടിലേക്ക് പൈസ വരിക, ആപ്പിലേക്ക് എന്തായാലും പൈസ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ അല്ല എന്ന് മനസ്സിലായി. ആ പിന്നീട് എന്താണ് സംഭവിച്ചെന്നുള്ളത് നോക്കാം. എന്നിട്ട് ഈ 5,800 രൂപ അവരെനിക്ക് തന്നതിന് തിരിച്ച് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടത് 13,000 രൂപയായിരുന്നു. അത് ഞാൻ പേയ്മെൻറ്റ് ചെയ്തു, ചെയ്ത് അവർ സെറ്റിലായി എന്നും പറഞ്ഞു. അതിനുശേഷം വീണ്ടും എനിക്ക് വാട്സപ്പ് പോലെ പല നമ്പേഴ്സിൽ നിന്ന് കോൾസ് വരാണ്, അത് സെറ്റിൽ ചെയ്തിട്ടില്ല, വീണ്ടും 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 പേയ്മെൻറ്റ് ചോദിക്കുകയാണ്. ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന അങ്ങനെ ഉണ്ടാവും. ഇത് നമ്മളെ നന്നാക്കാൻ ആരും ഇരിക്കുന്നില്ല, അവർ നന്നാക്കാനാണ് അവരിരിക്കുന്നത്. നമുക്ക് ആരെങ്കിലും പൈസ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ഇളയമാൻ്റെ മക്കളൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ അമ്മായിയുടെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ വെറുതെ തന്നാന്ന് കരുതാം. ആരെങ്കിലും ബാങ്കിലേക്ക് പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ട്രാപ്പായിരിക്കും,
അത് മനസ്സിലാക്കാതെ ആ പൈസ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത്തരം ട്രാപ്പുകളിൽ നമ്മൾ പോലീസിനെയും അതുപോലെ തന്നെ ബാങ്കിനെയും ഇൻഫോം ചെയ്ത് നമുക്ക് അർഹതയില്ലാത്ത പൈസ എത്രയാണോ കിട്ടിയത് അത് നമ്മൾ ആര് ചോദിച്ചാലും കൊടുക്കുക എന്നല്ലാതെ നമ്മുടെ ഒരു പൈസ കൊടുക്കൂല എന്നുള്ള ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കേണ്ടത്. ഇത് കാണുന്നവരോടാണ് പറയുന്നത്, ഇവിടെ 5800 കിട്ടി 13000 കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ കച്ചവടത്തിൽ അവർക്ക് നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയൊന്ന് കേട്ടു നോക്കാം. അപ്പം ഞങ്ങൾ ഉടനെ തന്നെ സൈബർ സെല്ലിൽ കോണ്ടാക്ട് ചെയ്തു, കേസ് ഫയൽ ചെയ്തു, ബാങ്കിലും അറിയിച്ചു, ഞങ്ങളുടെ ബാങ്കിലും കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്തു. അതിനുശേഷം ആണ് നമ്മൾ അറിയുന്നത് പോലീസുകാരെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ വിങ് ഉണ്ട് കേരളത്തിൽ, കഴിഞ്ഞ 6-7 മാസത്തിനുള്ളിൽ തന്നെ ലക്ഷക്കണക്കിനാണ് ഇങ്ങനെയുള്ള കേസസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പല കുട്ടികളും എന്താ പറയുക 16 ലക്ഷം വരെ കൊടുത്ത് സെറ്റിൽ ചെയ്യാഞ്ഞിട്ട് ഉള്ള കേസസ് ഇപ്പോഴും നടക്കുന്നുണ്ട്, പോലീസിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ പല കുട്ടികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, പലരും ആത്മഹത്യയുടെ വക്കിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഒരു ലേഡിയാണ്, അവർ അവസാനം അവരിപ്പോൾ അബ്സ്കോണ്ടിങ് ആണ്, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാഞ്ഞിട്ട് അവർ ഫുൾ അവരെ കുറിച്ച് ചെയ്യേണ്ടതെന്ന് അറിയാഞ്ഞിട്ട് അവർ ഫുൾ അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല, അവർ അബ്സ്കോണ്ടിങ് ആണ്. അങ്ങനെ പല ആൾക്കാരുടെയും ജീവിതം വെച്ചാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അത് മനസ്സിലായി, അത് മനസ്സിലായി. പിന്നെ 16 ലക്ഷം പോയില്ലേ, ഇത് അത്യാഗ്രഹം മൂത്തിട്ടല്ലേ ഈ പൈസ കൊണ്ടേ കളയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി സത്യത്തിൽ ഈ വീഡിയോൻ്റെ അവസാനം വരേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, ഇതിൻ്റെ സത്യാവസ്ഥ ആ വീഡിയോയിൽ ഇതുവരെയും ആ ഒരു വിഷയത്തെ കുറിച്ച് കമൻ്റ് വന്നിട്ടില്ല, അതുകൂടിയാണ് ഇതിലേക്ക് പോയത്. ഇനി എന്താ പറയുന്നത് നോക്കാം. അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന നഷ്ടം വെറും ഒരു 7000 രൂപയുടെ നഷ്ടമാണ്. 7000 പോയുള്ളൂ, 13000 പോയി, ആ ആ ആ ആ 5800 നേരത്തെ കിട്ടിയതാണ്. ഇനി എന്താണ് പറയാനുള്ളത്? പിന്നെ മാത്രമല്ല അവർ എൻ്റെ ഫോട്ടോസ് ഉപയോഗിച്ച് അവർ ത്രെട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ, ബാക്കിയുള്ള പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അവർ പറയുന്ന എമൗണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട്ലെസ്സിലുള്ള പലർക്കും എൻ്റെ ഫോട്ടോസ് മോഫ് ചെയ്ത് അയക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലർക്കും അയച്ചിട്ടുണ്ട്. അതാണ് വിഷയം, അങ്ങനെയുണ്ട്. ആ ആ ഓക്കെ ഓക്കെ. അപ്പൊ അത് ആക്സസ് കൊടുക്കുമ്പോ അറിയായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ എടുക്കുമെന്നുള്ളത്? അപ്പൊ അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അല്ലേ? ആ ആ അത് ശരി. എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, എനിക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും കിട്ടുമായിരിക്കും ചിലപ്പോ അങ്ങനെണ്ടെങ്കിൽ. ആ ഇനി എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത് ഒന്ന് പറയൂ. അപ്പോൾ എനിക്ക് നഷ്ടമായത് ഇതാണ്, പക്ഷേ എന്നാലും ഞങ്ങൾ ബോൾഡായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇനിയും ഒരു കുട്ടിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവരുത്, ഇങ്ങനെ ഒരു മെൻ്റൽ ടോർച്ചർ ആരും അനുഭവിക്കരുത്, ഒരു കുട്ടികളും ഇങ്ങനെ ഒരു ട്രാപ്പിൽ പോയി വീഴരുത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, ഞങ്ങൾ ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ പൈസ കൊടുത്ത് സെറ്റിലാവുക, നിങ്ങൾ ഒരിക്കൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, കൂടുതൽ കൂടുതൽ എമൗണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അതൊരു വലിയൊരു ട്രാപ്പാണ്. അതൊരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ഒരു വലിയ ഗ്യാങ് ആണ്, സ്ലം ഏരിയസിലാണ് ഇവർ മെയിൻലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. എങ്ങനെ കൂടി ഒന്നും കൂടി ഒന്ന് 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 കേൾക്കണം, ഒന്നുകൂടി കേൾക്കണം. അതൊരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ഒരു വലിയ ഗ്യാങ് ആണ്, സ്ലം ഏരിയസിലാണ് ഇവർ മെയിൻലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ല 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 മനസ്സിലായില്ല. ഒരു ഒരു പ്രാവശ്യം കൂടി. ഇതൊരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ഒരു വലിയ ഗ്യാങ് ആണ്, സ്ലം ഏരിയസിലാണ് ഇവർ മെയിൻലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പണ, അതാണ് സംഭവം. സത്യത്തിൽ ഇതാണ് വീഡിയോ. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിൽ പറയുവാനുള്ളത്, ഇതിൽ പറഞ്ഞ എന്തോ അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഈ വീഡിയോ ഇവിടെ കൊണ്ടുവരാൻ കാരണം അതല്ല. ഓൺലൈനിൽ വരുന്ന ലിങ്കുകൾ നമുക്ക് വാട്സപ്പ്, എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും എന്നല്ല, എല്ലാവർക്കും 3-4 വാട്സപ്പ് വരെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഫോണിൽ തന്നെ ഇപ്പോൾ 2 നമ്പർ ഉണ്ടെങ്കിൽ ഒരു സാധാ വാട്സപ്പ് മെസ്സഞ്ചറും അതുപോലെ തന്നെ ബിസിനസ്സും ചെയ്യുന്നവരാണ് കൂടുതലും. എനിക്കതൊന്നുമില്ല കേട്ടോ, ആകെ ഒരു നമ്പറുള്ളൂ, ഒരു വാട്സപ്പേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പുകളിലേക്ക്, വാട്സപ്പ് നമ്പറുകളിലേക്ക്, വാട്സപ്പിലേക്ക് ദിനേന അനേകം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ ചങ്കല്ലേ എന്നും പറഞ്ഞിട്ട് വരണമൊക്കെ നോക്കി നോക്കി എന്താ അത് എന്താ അത് എന്താ അത്. ചില ആളുകൾ ഇതേപോലെ നമുക്ക് തരുന്നത് എന്തായിരിക്കും, പല ലിങ്കുകളും ആയിരിക്കും. ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ചില ലിങ്കുകൾ ഓപ്പൺ ചെയ്യാനേ പാടില്ല. ചില വെബ്സൈറ്റുകളുണ്ട് ഇപ്പം നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യാൻ, ഫേസ്ബുക്കൊക്കെ ഹാക്ക് ചെയ്യാൻ നമുക്കൊരു മെസ്സേജ് തന്നു കഴിഞ്ഞാൽ, ആ ലിങ്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഡയറക്റ്റ് ആ ലിങ്കിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ
ഫേസ്ബുക്ക് അവർക്ക് ഹാക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളുടെ ലൊക്കേഷൻ അവർക്ക് മനസ്സിലാക്കാനുള്ള ആപ്പുണ്ട്. അതുപോലെ നമ്മളുടെ ബാങ്കിലേക്ക് ആക്സസ് ചെയ്യുന്നതും, അതുപോലെ കുറേ ട്രാപ്പുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലുള്ളത്. സോഷ്യൽ മീഡിയ മോശം എന്നല്ല പറയുന്നത്, സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ ആപ്പുകളും ചക്കരപ്പായസം അല്ല, അല്ലെങ്കിൽ പാൽപ്പായസം അല്ല. അത് പോയിട്ട് നമ്മൾ കൈയിട്ട് മാറുന്നരുത്. ചിലത് നമ്മളെ പറ്റിക്കുവാനുള്ള ട്രാപ്പുകളായിരിക്കും. ഇവിടെ പറഞ്ഞു വന്നത് പിന്നെ അതിൽ വീഡിയോ കണ്ട്, എനിക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ അറിയാമായിരുന്നു ഇതിലെന്തൊക്കെയുണ്ട് എന്നുള്ളത്. അതിലേക്കല്ല പോകുന്നത്. ഇത് കാണിക്കാൻ കാരണം ഇത്തരത്തിൽ ഒരുപാട് മാഫിയകൾ നമ്മുടെ നാടുകളിലുണ്ട്. അത് പിന്നെ ഉത്തരേന്ത്യയിൽ നിന്നാണോ, അതേപോലെ പറഞ്ഞ പ്രത്യേക പ്രദേശത്ത് നിന്നാണോ എന്ന് എനിക്കറിയില്ല. പുറത്തു വരാത്ത കുറേ ഇത്തരത്തിലുള്ള പിന്നെ പറ്റിക്കൽസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണം അല്ലേ. ഓക്കെ, അപ്പോൾ ബൈ.